ഡാമിൽ ആക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് ഡാമാണ്. നമുക്കറിയാം ഗ്രാവിറ്റി ഡാം കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്പെസിഫിക് വെയ്റ്റ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ വെയ്റ്റ് ഓഫ് ദി ഡാം കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് ഈക്വൽ ടു വെയ്റ്റ് ബൈ വോളി. ദെയർഫോർ വെയ്റ്റ് ഈക്വൽ ടു സ്പെസിഫിക് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻ ടു വോളി. നമ്മുടെ ഡിസൈനിലൊക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്നത് വെയ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഈ വെയ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വെയ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഈക്വൽ ടു സ്പെസിഫിക് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻ ടു ഏരിയ. ഏരിയ ഈക്വൽ ടു വോളിയം ബൈ ലെങ്ത്. അതുകൊണ്ടാണ് വെയ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സ്പെസിഫിക് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻ ടു ഏരിയ എന്ന് വരുന്നത്. ഡാമിൽ ആക്ട് ചെയ്യുന്ന നെക്സ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ് പ്രഷറാണ്. പ്രഷർ എക്സേർട്ടഡ് ബൈ സീപ്പേജ് വാട്ടർ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടു സീപ്പേജ് വാട്ടർ ഡാമിൻ്റെ ബിലോയിലൂടെ പാസ് ചെയ്യുമ്പം അതൊരു അപ്വേർഡ് ഫോഴ്സ് ഡാമിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷർ അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ ട്രയാങ്കിളായിട്ട് കാണിച്ചിരിക്കുന്ന അപ്ലിഫ്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമാണ്. ടോപ്പ് പോർഷനിൽ അപ്ലിഫ്റ്റ് പ്രഷർ സീറോ ആയിരിക്കും. അതേസമയം ഹീൽ പോർഷനിൽ അപ്ലിഫ്റ്റ് പ്രഷർ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആയിരിക്കും. വേർ ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടറും എച്ച് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വാട്ടറും. ഇനി അപ്ലിഫ്റ്റ് ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അപ്ലിഫ്റ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിൻ്റെ ഏരിയ കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ അപ്ലിഫ്റ്റ് ഫോഴ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഇൻറ്റു ബി ആയിട്ട് വരും. ഈ ബി എന്ന് പറയുന്നത് ഡാമിൻ്റെ ബേസ് വിഡ്ത് ആണ്. ഇനി ഈ അപ്ലിഫ്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡാമിൻ്റെ ഹീലിൽ നിന്നും ബി ബൈ ത്രീ ഡിസ്റ്റൻസ് റൈറ്റിലോട്ട് മാറിയാണ്.